സിപിഎമ്മുമായുള്ള പോര് മുറുകുന്നതിനിടെ ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച പി അൻവർ എംഎൽഎ രാഷ്ട്രീയ വിശദീകരണ യോഗവുമായി ഇന്ന് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. വൈകിട്ട് 6:30 നിലമ്പൂർ ചന്തക്കുന്നിലാണ് ഈ പൊതുസമ്മേളനം. അൻവറിന്റെ അടുത്ത നീക്കം എന്തെന്ന രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതിനിടെ പോസ്റ്റർ രൂപത്തിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അൻവറിന് പിന്തുണയും ഉയരുന്നുണ്ട്. അതിനിടെ പി അൻവറിനെതിരെ കൊലവിളി മുദ്രാവാക്യം പ്രകടനവും നടത്തിയ 100 സിപിഎം പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അൻവറിന്റെ വീടിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, അൻവർ എന്ത് പറയും, അൻവറിനെ ആരൊക്കെ കേൾക്കാനെത്തും, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ നിൽക്കുന്നത് അൻവറിന്റെ വീടിന് സമീപത്താണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ ആദ്യം തന്നെ അവിടെ അൻവറിനെതിരെ ഒരു പോസ്റ്റ്, ഒരു ഫ്ലെക്സ് ബോർഡ് വന്നിരുന്നു. പക്ഷേ ഇന്നത് അൻവറിനെ അനുകൂലിച്ചുകൊണ്ടും അൻവറിന്റെ വീടിന് മുന്നിൽ ഒരു ഫ്ലെക്സ് വന്നിട്ടുണ്ട്. അതിലെ വാചകങ്ങളൊക്കെ പറയൂ, പിന്തുണ ഏത് രീതിയിലാണ്? ആര്യ, അൻവറിനെതിരെ തിരിയാൻ പാർട്ടി സെക്രട്ടറി തന്നെ ആഹ്വാനം ചെയ്യുന്നു. പിന്നാലെ ഭീഷണി ഉയർത്തിക്കൊണ്ട് പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങുന്നു. ഇതേ വികാരം 2 തവണയായി നിലമ്പൂരിനൊപ്പം നിൽക്കുന്ന, ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ ആളുകൾക്കും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതേ ചോദ്യവുമായി അൻവർ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അതിനുള്ള ഉത്തരം എന്തെന്ന് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയപരമായി വലിയ പ്രസക്തി തന്നെ ഈ ഒരു അൻവറിൻ്റെ ഈ ഒരു പൊതുസമ്മേളനത്തിനുണ്ട്. കാരണം അൻവറിന് വേണ്ടി കൈയടിച്ച, അൻവറിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരല്ല ഈ വിശദീകരണ യോഗത്തിലേക്ക് എത്തുന്നത്. ആരൊക്കെ അതിലേക്ക് എത്തും, എത്ര പേർ അതിലേക്ക് എത്തും എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്, ഇത്രയും കാലം വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എംഎൽഎ ആയിരുന്നു പി അൻവർ. ആ വിവാദങ്ങളുടെ സമയത്തെല്ലാം പാർട്ടിയാണ് അൻവറിനെ സംരക്ഷിച്ചത്. പ്രതിരോധം തന്നെ പാർട്ടി തീർത്തിരുന്നു. ആ പാർട്ടി ഇന്ന് അൻവറിനൊപ്പമില്ല. അങ്ങനെയെങ്കിൽ അൻവർ പറയുന്ന കാര്യങ്ങൾ, നേരത്തെ അൻവർ വെച്ച 7 ചോദ്യാവലി ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരുന്നു, ഇതെല്ലാം ജനങ്ങൾ കേൾക്കുന്നുണ്ടോ, അതിന് ജനങ്ങൾക്ക് മറുപടി പറയാനുണ്ടോ, ജനങ്ങൾക്ക് ഉത്തരമുണ്ടോ, അൻവറിനെ കേൾക്കുന്നുണ്ടോ ആളുകൾ എന്ന ചോദ്യം അവശേഷിക്കുകയാണ് അൻവറിൻ്റെ പൊതുസമ്മേളനം, വിശദീകരണ യോഗം എന്തായാലും നടക്കുന്നത്. നിരവധിയായ ആരോപണങ്ങൾ ഇപ്പോഴും കോളിളക്കമുണ്ടാക്കിയ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ആരോപണങ്ങൾ അവിടെ ബാക്കിയാണ്. ഇതിൻ്റെ എല്ലാം ചലനങ്ങൾ, തുടർ ചലനങ്ങൾ അവിടെ ഉണ്ടാകും. അതൊക്കെ അൻവർ ആവർത്തിക്കുകയും വേദിയിൽ ചെയ്യും എന്നുള്ളതാണ്. ആ രീതിയിൽ അൻവറിനെ കേൾക്കാൻ നിലമ്പൂരിലെ ജനതയ്ക്ക് മനസ്സുണ്ടോ എന്നുള്ള ചോദ്യം അവശേഷിക്കുമ്പോഴാണ് അൻവറിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഈ യോഗം. അൻവറിൻ്റെ വീടിന് മുന്നിൽ ഇപ്പോൾ പോലീസ് പിക് പോസ്റ്റ് ഉണ്ട്. അതായത് അൻവർ സുരക്ഷയ്ക്ക് ജീവന സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു. ആ പരാതിയിന്മേലാണ് DGP ഉത്തരവ് പ്രകാരം പോലീസ് മേധാവിയുടെ, ജില്ലാ പോലീസ് മേധാവിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മുദ്രാവാക്യം, ഭീഷണി മുദ്രാവാക്യം ഒക്കെ ഉയർന്നു കേട്ടിരുന്നു. അതിനെതിരെ ഉള്ള 100 പ്രവർത്തകർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ. ഇതിനിടെ എല്ലാവരും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന അൻവറിൻ്റെ വിശദീകരണ യോഗം വൈകിട്ട് 6:00 നിലമ്പൂരിൽ നടക്കുകയും ചെയ്യും. ആര്യ, അരുൺ, സൈബർ സഖാക്കൾ ഇപ്പം ഈ അൻവർ മുഖ്യമന്ത്രിക്കെതിരെ, പാർട്ടിക്കെതിരെയൊക്കെ തിരിഞ്ഞതിന് ശേഷം ഈ സൈബർ സഖാക്കൾ എടുക്കുന്നൊരു സമീപനം, അവർ ഈ അൻവറിനെതിരെ പോസ്റ്റുകൾ ഇടുമ്പോൾ അതിനടിയിലുള്ള കമൻറ്റുകൾ വായിക്കാൻ നല്ല രസമാണ്. പണ്ട് അവർക്ക് കടന്നൽ രാജ്യമായിരുന്നു, പക്ഷേ ഇന്ന് പാർട്ടിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ പറയുമ്പോൾ സൈബർ സഖാക്കൾ അൻവറിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, പക്ഷേ ഒരു ഭാഗം സൈബർ അണികൾ അല്ലെങ്കിൽ സൈബർ CPM അനുഭാവികൾ പോലും അൻവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വസ്തുതയില്ലേ, എന്തുകൊണ്ട് ADGP സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളെ കണ്ടു എന്നതിന് എന്താണ് മറുപടി എന്നൊക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ അൻവറിനെ കേൾക്കാൻ ഒരു പക്ഷേ പാർട്ടിയുടെ അനുഭാവമുള്ള ആളുകൾ പോലും ഈ വിശദീകരണ യോഗത്തിന് വന്നേക്കും എന്ന് ഭയപ്പെടുന്നുണ്ടോ അവിടുത്തെ ജില്ലാ നേതൃത്വം? ആര്യ, 2 തരത്തിലാണ് ഈ കമൻറ്റുകളൊക്കെ സൈബറിടത്തിൽ കാണുന്നത്. ഒരു ഈ പാർട്ടിയുടെ നിലപാട് അതേപോലെ പറയുന്ന പ്രവർത്തകരെയോ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളോ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പോലും അൻവറിൻ്റെ പോസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അൻവറിനുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ, അൻവറുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലൊക്കെ വലിയൊരു പിന്തുണ ഈ സൈബറിടങ്ങളിലെ കമൻറ്റ് ബോക്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഈ അനുഭവം ഉള്ളവർ തന്നെ പറയുന്നതൊക്കെ ഓരോ കമൻറ്റുകളിലൂടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് പല അൻവറിനുള്ള പിന്തുണ നമുക്ക് വ്യക്തമാവുന്നതാണ്. അതായത് ഈ പാർട്ടി അൻവർ എതിർത്തു പറഞ്ഞിട്ടില്ല. അൻവർ എതിർത്തു പറഞ്ഞത് ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ്, മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചു, പാർട്ടിയിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് പാർട്ടി അണികൾ അൻവറിനെതിരെ തിരിയുന്നത് എന്ന തരത്തിലുള്ള കമൻറ്റുകളും പിന്തുണയും അൻവറിനൊപ്പം ഈ സൈബർ ഇടങ്ങളിലും ഉണ്ട്. ആ ഒരു പിന്തുണ തന്നെ ഇതേ തലത്തിൽ നിലമ്പൂരിൽ അൻവറിനുണ്ടോ എന്നുള്ള ചോദ്യം തന്നെയാണ് അവശേഷിക്കുന്നത്. അതുകൂടിയാണ് ഈ രാഷ്ട്രീയ നമുക്കൊപ്പം ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നത്. ശ്രീ എ ജയശങ്കർ, ഇന്ന് രാഷ്ട്രീയ കേരളം മുഴുവൻ നിലമ്പൂരിലെ ചന്തക്കുന്നിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അൻവർ എന്ത് പറയും, അവിടെ സ്റ്റേജ് മാത്രമല്ല അവിടെ ഓഡിയോ വീഡിയോ ക്ലിപ്പുകളൊക്കെ പ്ലേ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. എന്തൊക്കെ പുറത്തു വരും, വലിയ ആകാംക്ഷയുണ്ട്. അല്ല, അൻവറിന്റെ സമ്മേളനത്തിൽ നിന്ന് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടും.
ആ സാമാന്യം നല്ല ജനപങ്കാളിത്തവും ഉണ്ടാകും, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇത് ആത്യന്തികമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ എന്ത് ചലനം സൃഷ്ടിക്കും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ഇവിടെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഒക്കെ നേരത്തെ മുതൽ ഉയർത്തിയിട്ടുള്ളതാണ്. മാധ്യമങ്ങളടക്കം ഈ വിഷയം പലതവണ ചർച്ച ചെയ്തിട്ടുള്ളത് എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ കളങ്കിതനായ പോലീസ് ഉദ്യോഗസ്ഥൻ, ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ പോലും തലക്കെമീതെ ഇരുന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ അൻവർ പറഞ്ഞില്ലെങ്കിൽ പോലും സത്യമാണ്. അൻവർ പറഞ്ഞപ്പോൾ അതിന് കുറെ കൂടി ഒരു ദൃശ്യത ഉണ്ടായി, കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഉണ്ടായിട്ടുള്ളൂ. അത് ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളൊക്കെ പഴയത് തന്നെയാണ്. രണ്ടു മൂന്ന് വർഷമായിട്ട് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അൻവർ ഇപ്പോൾ ഒരു വലിയ വിപ്ലവത്തിന് ഒരുമ്പിട്ട് വന്നിരിക്കും. സ്വാഭാവികമായിട്ട് കുറെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടും. പക്ഷെ അദ്ദേഹത്തിന് സംഭവിച്ച ഒരു പരാധീനത എന്ന് വെച്ചാൽ ഒരുപക്ഷെ രാഷ്ട്രീയത്തിലുള്ള പരിചയക്കുറവോട് സംഭവിച്ചായിരിക്കും. ഈ ഒരു പൊതു വിഷയത്തെ അദ്ദേഹം ഒരു സാമുദായിക വിഷയമാക്കി എന്നുള്ള, അതുകൊണ്ട് പ്രത്യേകിച്ച് അൻവറിന് ഗുണമില്ല എന്ന് മാത്രമല്ല, അൻവർ ഉദ്ദേശിച്ച വിഷയങ്ങൾക്ക് തന്നെ അത് ഒരു വ്യതിചലനം ഉണ്ടാക്കി. അൻവറിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് സംശയം ജനിപ്പിക്കാൻ ഇത് ഇടയാക്കി എന്നുള്ളതാണ്. മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കുറച്ചുകൂടി എളുപ്പമായി. ഇനി പാർട്ടി എന്തുമാത്രം പ്രതിരോധിക്കും, അതിൽ എന്തുമാത്രം വിജയിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല, കാരണം അത് പറയാനുള്ള സമയമായിട്ടില്ല. പക്ഷെ അൻവർ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രകമ്പനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്ത് അൻവറിന് രാഷ്ട്രീയമായിട്ട് ഇതുകൊണ്ട് എന്ത് നേട്ടമുണ്ടാവും എന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അൻവർ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇപ്പോൾ ഉയർത്തിയ വിഷയത്തിന്റെ തീവ്രത കുറഞ്ഞു പോകും. കാരണം പ്രതിപക്ഷം ഉയർത്തിയ വിഷയമാണ്. രണ്ടാമത് എം വി രാഘവൻ പോയിട്ടോ ഗൗരിയമ്മ പോയിട്ടോ പാർട്ടിക്ക് അത്ര വലിയ അതൊന്നും ഉണ്ടായില്ല. ആ നിലയ്ക്ക് അൻവർ പോയാലും താങ്കൾ പറഞ്ഞതിലെ രാഷ്ട്രീയ വസ്തുത എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഒക്ടോബർ 3 അതാണ് അന്വേഷണം തീരെ ഒരു മാസമായിരുന്നു സമയം അനുവദിച്ചിരുന്നത്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം പൂർത്തിയാക്കാനുള്ള സമയം ഒക്ടോബർ 3 അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരും. പക്ഷെ ഇപ്പം ചോദ്യം ചോദിച്ച കുട്ടിയെ പുറത്തിയാക്കാലും ആ ചോദ്യം അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാനെങ്കിലും സാധിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുത ആ അന്വേഷണത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ വീണ്ടും അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ ആ ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കില്ലേ? അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അവിടെ വീണ്ടും ശക്തിപ്പെടില്ലേ? അല്ല, അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ പലതും മിക്കവാറും എല്ലാം തന്നെ പ്രധാനമാണ് എന്ന് മാത്രമല്ല, മിക്കവാറും അതിലൊരു 85% സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം സത്യം സത്യമല്ലാതാവുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഉന്നയിച്ചത് ആരാണെന്നുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് വി എം സുധീരൻ ധാർമ്മികതയുടെ തലത്തിൽ നിന്നുകൊണ്ട് സർക്കാരിന്റെ പല നടപടികളെയും ചോദിച്ചു. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റിന്റെ കസേരയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ ചോദിച്ചു, ചെറിയ കാര്യമല്ല. പക്ഷെ സുധീറിന് ഒരു ധാർമ്മിക ശക്തി ഉണ്ടായിരുന്നു. അതുപോലെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നുകൊണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ പല നടപടികളെയും ചോദ്യം ചെയ്തു. അപ്പോഴും വി എസിന് ഒരു ധാർമ്മിക ശക്തി ഉണ്ടായിരുന്നു. അൻവറിനെ സംബന്ധിച്ച് ഈ ഒരു സാധനമില്ല. അതാണ് അൻവറിന്റെ ഏറ്റവും വലിയ പരാധീനത. ഒരു സ്ഥലത്ത് വി എം സുധീറിനായിരുന്നു, മറ്റൊരു വി എസ് അച്യുതാനന്ദനായിരുന്നു. അപ്പൊ ഈ ധാർമ്മികതയുടെ ഒരു ശക്തി അൻവറിനില്ല. അൻവറിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അൻവർ എന്തൊക്കെയാണ് ആഗ്രഹിച്ചത്? എന്തുകൊണ്ടാണ് അൻവർ പെട്ടെന്ന് ഒരു ദിവസം മുഖ്യമന്ത്രിക്കെതിരായിട്ട് തിരിഞ്ഞത്? ഈ സംവിധാനത്തിന്റെ എല്ലാ ഗുണങ്ങളും ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളല്ലേ അൻവർ. ഈ കഴിഞ്ഞ ദിവസം വരെ ഈ പാർട്ടിയുടെ ഇതേ സൈബർ ഗുണ്ടകളൊക്കെ അൻവറിന്റെ അവതാരങ്ങൾ പാടിക്കൊണ്ടിരുന്നവരല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? അത് പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഉന്നയിക്കുന്ന ആളാരാണ്? അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അത് ആലോചിച്ചാൽ തന്നെ സംഗതി വ്യക്തം. ശരി, വളരെയധികം നന്ദി ശ്രീ ജയശങ്കർ സംസാരിച്ചതിന്. എന്തായാലും 6 മണിക്കാണ് അൻവർ വിളിച്ചിരിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം. അതിൽ എന്തൊക്കെ പുതിയ ആരോപണങ്ങൾ, എന്തൊക്കെ തെളിവുകൾ അൻവർ പുറത്തുവിടും എന്നാണ് അറിയേണ്ടത്. ഇന്ന് രാവിലെ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അൻവർ. സി പി എം ജില്ലാ സെക്രട്ടറി 6 തടവേറയിലാണെന്ന് വൈകിട്ട് പറയുമെന്നാണ് പി വി അൻവർ പറഞ്ഞത്. 200 ആളുകൾ പ്രസംഗം കേൾക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അൻവർ പറഞ്ഞു. വിശദീകരണത്തിന്റെ 1 യോഗം വൈകിട്ട് 6:30. അതിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ, ഇനിയുള്ളൊരു 10 കാര്യങ്ങൾ, ആ കാര്യങ്ങളും വിശദീകരിക്കും. പോലീസ് പ്രൊട്ടക്ഷൻ ആദ്യം ഉണ്ടല്ലോ, അതിപ്പോൾ ഒന്നുകൂടി അവർ ശക്തിപ്പെടുത്തുന്ന ഗവൺമെന്റിനോട് നന്ദിയുണ്ട്. 200 പ്രതീക്ഷിക്കുന്നുണ്ട്. തീപ്പന്തം, അരുൺ, തീപ്പന്തമാകുമെന്ന് അൻവർ പറഞ്ഞ ദിവസം മലപ്പുറത്തെ എത്രയോ കേന്ദ്രങ്ങളിലാണ് അൻവറിന്റെ രൂപം അത് കത്തിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ സി പി എം നടത്തിയത്. അപ്പം ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുമ്പോൾ ഒരു പക്ഷേ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ പ്രതിരോധമോ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നോക്കുന്നുണ്ടോ പോലീസ്? അതാണോ സുരക്ഷ ശക്തിപ്പെടുത്താനുള്ള കാരണം?
അരെ, നിലവിൽ അൻവറിന് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്, അൻവർ നേരത്തെ തന്നെ തന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നുള്ള പരാതി നൽകിയിരുന്നു. അത് ഡി ജി പിക്ക് നൽകിയ പരാതിയാണ്. അതിന്മേലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. അൻവറിന്റെ വീടിന് മുന്നേ ഒരു പിക്കറ്റ് പോസ്റ്റിൽ പോലീസുകാർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അത് നേരത്തെ നൽകിയ പരാതിയാണ്. നിലവിൽ അത്തരത്തിലുള്ള സൂചനകളൊന്നുമില്ല. അൻവർ ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ എത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടാകും, 200 പേരെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ എത്ര ജനപങ്കാളിത്തം ഉണ്ടാകും എന്നുള്ള ചോദ്യമൊക്കെയാണ് അവിടെ അവശേഷിക്കുന്നത്. സി പി എം അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ നേരത്തെ തന്നെ അവർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയതാണ്, ഭീഷണി മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തിയതാണ്. അതിൽ ഇപ്പോൾ ഒരു നടപടിയും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പോ കാര്യങ്ങളോ ഒന്നും സി പി എമ്മിൻ്റെ ഔദ്യോഗികമായ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നിലവിൽ അൻവർ എന്ത് കോളിളക്കമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നിലമ്പൂരിലെ ജനത പറയട്ടെ എന്നുള്ളതാണ് രാഷ്ട്രീയപരമായി തന്നെ അവിടെ ചോദ്യമായി അവസാനിക്കുന്നത്. തുടക്കം മുതൽ തന്നെ അൻവർ ഉന്നയിച്ച ആരോപണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ വന്നാൽ ഏറ്റവും അവസാനത്തെ ഫേസിലാണ് അൻവർ മുഖ്യമന്ത്രി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ അൻവർ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ പാർട്ടി പൂർണ്ണമായും എതിരാവുന്നു, അൻവറിനെ കൈവിടുന്നു. അതിനുശേഷം ഇനി അൻവറിൻ്റെ കൂടെ എന്ത്, അൻവറിന് എന്തൊരു പ്രകമ്പനം ഓൾറെഡി അൻവർ ഉണ്ടാക്കിയിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിൽ പാർട്ടിയെ സംബന്ധിച്ച്, പാർട്ടി പ്രതിരോധത്തിലായ വലിയൊരു രാഷ്ട്രീയ ഡിലമയുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച്. കാരണം അൻവർ ഉന്നയിക്കുന്നത് പലപ്പോഴും ആർ എസ് എസിനെതിരെയുള്ള ആരോപണങ്ങൾ. അപ്പോൾ പാർട്ടി തന്നെ പ്രതിരോധത്തിലായ സാഹചര്യം അൻവറിനെ തള്ളാതെ നിർവാഹമില്ലായിരുന്നു. കാരണം അൻവർ അത്ര ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയൊക്കെ ഉന്നയിക്കുകയാണ്. അപ്പോൾ അൻവറിനെ പാർട്ടി തള്ളിയത് കൊണ്ട് മാത്രം ഇത് പൂർണ്ണമാകുന്നുണ്ടോ എന്നുള്ളതാണ് അവശേഷിക്കുന്ന ചോദ്യം. ഇനി എന്ത് എന്നുള്ളതിലേക്കുള്ള ഓരോരോരോ സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് രാഷ്ട്രീയ തലമായി തന്നെ ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഇന്നത്തെ വിശദീകരണ യോഗം. അത് എന്താകാതമായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത് എന്നുള്ളത് തന്നെയാണ്. ആര്യ അരുണിപ്പം, ഇന്ന് അവിടെ അൻവറിന്റെ വീടിന് മുന്നിൽ സ്ഥാപിക്കപ്പെട്ട പോസ്റ്റ് ഫ്ലെക്സ് ബോർഡ് ഞാൻ ദൃശ്യങ്ങളിൽ കാണുകയായിരുന്നു. കൊല്ലം പക്ഷെ തോൽപ്പിക്കാനാവില്ല, അതായത് ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം കെ കെ രമ പറഞ്ഞ വാചകങ്ങളാണ് ഇപ്പോൾ അവിടെ ആ ഫ്ലെക്സ് ബോർഡിൽ കാണാൻ കഴിയുന്നത്. ഇത് ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് ആരാണ്? ടൗൺ ബോയ്സ് എന്ന ഒരു അടിക്കുറിപ്പോട് കൂടിയാണ്, ടൗൺ ബോയ്സ് എന്നുള്ള വ്യക്തമാക്കിക്കൊണ്ടാണ് ആ ബാനർ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. വിവിധ കോണുകളിൽ അൻവറിന് ഇങ്ങനെ പിന്തുണ വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പാർട്ടി, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി പൂർണ്ണമായും തള്ളിയപ്പോൾ സി പി എം അനുകൂല ബോർഡുകളായിരുന്നു, അൻവറിനെതിരെയുള്ള ബോർഡുകളാണ് അൻവറിൻ്റെ വീടിന് മുന്നിൽ അന്ന് രാത്രി തന്നെ, ആ വാർത്താസമ്മേളനത്തിൻ്റെ രാത്രി തന്നെ ഉയർന്നത്. ഇപ്പോൾ പല കോണുകളിൽ നിന്നായി ഈ പിന്തുണ വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അൻവറിന് പിന്തുണയായി. ഒപ്പം തന്നെ മുൻ സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ ഒരു പരസ്യ പിന്തുണ വരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ഈ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ അൻവറിനെ പിന്തുണച്ചു കൊണ്ടുവരുന്നു. ഇന്ന് നമ്മുടെ ഈ യൂട്യൂബ് പേജിൻ്റെ ലൈവിലെ കമൻറ്റുകളൊക്കെ പലതും വായിച്ചു പോകുമ്പോൾ, ഞങ്ങൾ അരീക്കോട് നിന്നൊരു സംഘം വരുന്നുണ്ട്, കൊച്ചിയിൽ നിന്ന് സംഘം വരുന്നുണ്ട്, പി വി അൻവറിന് പിന്തുണയായി എന്നൊക്കെയുള്ള പ്രതികരണങ്ങളൊക്കെ സൈബർ ഇടങ്ങളിൽ നമ്മൾ കാണുന്നുമുണ്ട്. അത്തരത്തിലൊരു പിന്തുണ അൻവറിന് ഒരു ഭാഗത്ത് വരുന്നു, മറുഭാഗത്ത് പൂർണ്ണമായും പാർട്ടി ഒരു തള്ളാൽ മാത്രമല്ല അൻവറിനെ കടന്നാക്രമിച്ച ഭീഷണി മുദ്രാവാക്യങ്ങൾ ഈ നിലമ്പൂരിൽ നിന്ന് ഉയർന്നു കേട്ടതാണ്. അതുവരെ അൻവറിനായി കൈയടിച്ചിരുന്ന, അൻവറിനായി ആർപ്പ് വിളിച്ചിരുന്ന, അൻവറിനായി മുദ്രാവാക്യം വിളിച്ചിരുന്ന ജനങ്ങളുടെ ഭീഷണി നമ്മൾ കേട്ടു, പാർട്ടി പ്രവർത്തകരുടെ ഭീഷണി നമ്മൾ കേട്ടു. അതിനെല്ലാം മറുപടിയായി ഒരു പിന്തുണ കൂടി അൻവറിന് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കൂടി ഒരു ഔട്ട്കം എന്താണെന്ന് നമുക്ക് ഇന്ന് വൈകിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ആര്യ ശരി, എന്തായാലും ഇന്ന് വൈകിട്ട് 6 മണിക്ക് 6 മണിയാണ് ഡെഡ് ലൈൻ. ആ 6 മണിക്ക് അൻവർ എന്ത് പറയും, ആരെക്കുറിച്ചൊക്കെ പറയും, എന്തൊക്കെ തെളിവുകൾ പുറത്തുവിടും, അത് ഓഡിയോ വീഡിയോ എങ്ങനെയായിരിക്കും ആ തെളിവുകൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ് അറിയാൻ രാഷ്ട്രീയ കേരളം മുഴുവൻ നിലമ്പൂരിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് പരിസരത്തേക്ക് ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ സി പി എം എന്തെങ്കിലും ചെയ്യുമോ, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും 6 മണിക്കാണ് അൻവർ സംസാരിക്കാൻ പോകുന്നത്.